റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റാഗി വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും, ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ചെറുധാന്യം തന്നെയാണ് റാഗി. ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺ നല്ലോണം എടുത്തിട്ട് 1 മണിക്കൂർ മുന്നേ 2-3 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ ചെറുപയർ, 1 വലിയ ടേബിൾ സ്പൂൺ മുതിര, ഇതും നന്നായി കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇത്, ഞാൻ മുതിര വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, 1 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ വറക്കാതെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു 4 വിസിൽ അടുപ്പിക്കുക കേട്ടോ കുക്കറിൽ. ഇതാണ് പനഞ്ചക്കര കേട്ടോ. പാം ജാഗറി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയെക്കാട്ടിലും വളരെ നല്ലതാണ്. ഇതിൻ്റെ പകുതി എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ റാഗിയും അതേപോലെ തന്നെ 1 നാളികേരത്തിൻ്റെ 1/2 മുറി, ചെറിയ നാളികേരമായിരുന്നു എടുത്തിട്ടുണ്ട്, ഇത് രണ്ടും കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും, അത് ഞാൻ പറയാം. ഇതപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നല്ലോണം 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചിരിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം കുറുക്കാൻ കേട്ടോ. ഇപ്പം അതിലേക്ക് ഞാൻ ടോട്ടലായിട്ട് 3 വലിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപയർ മുതിര ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇങ്ങനെ വേവണം. അപ്പം നമ്മുടെ പനഞ്ചക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ പതുക്കെ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കി കൊണ്ടുവരണം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പോവരുത് കേട്ടോ. പിന്നെ ഈ മെറ്റീരിയൽ പ്ലാസ്റ്റിക് അല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കുക്കിംഗ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന തന്നെയാണ്. റാഗിക്ക് പഞ്ഞപ്പുല്ലെന്നും പറയും കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കാൽസ്യം പൊട്ടാസ്യം അതിൻ്റെ ഒരു കലവറയാണത്. അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ കൗണ്ട് കുറവായ ആൾക്കാർക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കാച്ചാൽ ഹീമോഗ്ലോബിൻ കൗണ്ട് കൂടും. പിന്നെ പെട്ടെന്ന് ദഹിക്കും കേട്ടോ, അത് വളരെ വേഗം ദഹിക്കും. പിന്നെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. കുറച്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഫലം അറിയാം. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും, പിന്നെ കഴിക്കില്ലല്ലോ. അതേപോലെ തന്നെ വയസ്സായ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് റാഗി കഴിക്കാച്ചാൽ എല്ല് ബലം നല്ലോണം കൂടും കേട്ടോ. പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ എല്ല് കഷ്ണം നുറുങ്ങാവൂലോ, അങ്ങനെ എല്ല് പൊട്ടാനുള്ള സാധ്യത വളരെ കുറയും കേട്ടോ. സ്ഥിരമായിട്ട് ആഹാരത്തിൽ 1 നേരം റാഗി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ പ്രമേഹം, കൊളസ്ട്രോൾ, ഇത് രണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉപയോഗമുള്ളതാണ്. കാരണം ഇതിൻ്റെ രക്തത്തിൽ പഞ്ചസാരയില്ലേ, അതിൻ്റെ അളവ് കൂട്ടാനുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പോൾ ഷുഗർ കൂടില്ല എന്നർത്ഥം, ഷുഗർ കുറയ്ക്കുകയേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ നന്നായിട്ട് വർദ്ധിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഭംഗിയേക്കാൻ യുവത്വം നിലനിർത്താൻ പറയില്ലേ, ആ ബ്യൂട്ടി പാർലറിലൊന്നും വേണ്ട. കുറച്ച് ദിവസം സ്ഥിരമായിട്ട് റാഗി കഴിക്കുകയാണെങ്കിൽ 1 നേരം നമുക്ക് യുവത്വം നിലനിർത്താം. അങ്ങനെയും കൂടി ഉണ്ട് കേട്ടോ, ഇത്രയൊക്കെ ഗുണങ്ങളുള്ളതാണ്. ഇനിയും ഒരുപാട് ഗുണങ്ങളുണ്ട്, കുറച്ചെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാവരും പന്ന ഇനി റാഗി ആക്കിക്കളാൻ 2 നേരം തോന്നുന്നുണ്ടോ, വളരെ നല്ലതാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ശർക്കരയുടെ പാനി ഒഴിക്കണുണ്ട്, എന്നാലും കുറച്ച് ഉപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ സാധാരണഗതിയിൽ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാച്ച പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ, കുട്ടികൾക്ക് അതാവും ഏറ്റവും അധികം ഇഷ്ടം. ഇതിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും കൂടി കഴിക്കേണ്ട ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കണത്. അതുകൊണ്ടാണ് ഞാൻ പനഞ്ചക്കര ഉപയോഗിച്ച്, സാധാരണ കുഞ്ഞുകുട്ടികൾക്കൊക്കെ റാഗി കുറുക്കി കൊടുക്കാച്ചാൽ നിങ്ങൾ റാഗിയിൽ പഞ്ചസാര തന്നെ ഇട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസുള്ള ഒരു ഡയറ്റ് എന്ന രീതിയിൽ നോക്കുന്ന സമയത്താണ് ഞാൻ ഈ ചെറുപയറും മുതിരയും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അടുപ്പിൻ്റെ അടുത്തുനിന്ന് പോവരുത്, അടി പിടിക്കും. ഇത്
ഡയബറ്റിക് പേഷ്യൻസ്, കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ്, അവരൊക്കെ പതിവായിട്ട് ഒരു നേരം രാത്രി അണച്ചാൽ അത്രയും നല്ലത് റാഗി ഉപയോഗിച്ച് നോക്കൂ, വളരെ ആശ്വാസം കിട്ടും. ഇത് കഴിക്കാനും ടേസ്റ്റാണേ. ഇപ്പൊ ചെറുപയറും മുതിരൊന്നും എല്ലാ ദിവസവും ഇടണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തരാവുമ്പോൾ അതിടുക, അല്ലെങ്കിൽ ഇങ്ങനെ കുറുക്കുക എന്നിട്ട് കഴിക്കുക. അത്താഴത്തിനാണ് ഏറ്റവും നല്ലത്. വളരെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കണ്ടോ, നന്നായിട്ട് കൊഴുപ്പായി വരാൻ തുടങ്ങി. ഈ സമയത്ത് ചെറുപയർ മുതിര ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വെന്തതാണ്, ഇതിനി വേവൊന്നുമില്ല. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി ശർക്കര പാനി. ഞാൻ എന്താ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഓഫ് ചെയ്യാണ് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്താ പതിവായിട്ട് നിങ്ങളിങ്ങനെ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കൂ, അപ്പോഴറിയാം മാജിക്ക്. എപ്പോഴും ഇപ്പം ഇങ്ങനെ വിസ്തരിച്ച് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുക, ഇടയ്ക്ക് ചെറുപയർ മാത്രം ഇട്ടുണ്ടാക്കുക, ഇടയ്ക്ക് മുതിര മാത്രം ഇട്ടുണ്ടാക്കുക, ഇടയ്ക്ക് ഇത് രണ്ടും ഇല്ലാതെ ഉണ്ടാക്കുക. എന്തായാലും ഒരു നേരം ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തൂ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സും അറിയിക്കണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.